പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധനയിൽ പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ. 5000 രൂപയിൽ തുടങ്ങിയിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ 10 ഇരട്ടി വരെ വർദ്ധനയുണ്ടായെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. ആഭ്യന്തര യാത്രകൾക്കും കൂടിയ നിരക്കാണ് തുടരുന്നത്. വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടിയിരിക്കുന്നതായി കമ്പനികളും അറിയിച്ചു. അന്താരാഷ്ട്ര ടിക്കറ്റ് നിരക്ക് 40% ഉയർന്നു. ആഭ്യന്തര യാത്രാ നിരക്ക് 20% വർദ്ധിച്ചു. ഓഗസ്റ്റ് മാസത്തിലെ ടിക്കറ്റ് നിരക്കും ഇപ്പോൾ തന്നെ കുതിച്ചുകയറി കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ അവധിക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്നും കൊള്ളലാഭം ഈടാക്കുന്നത്. യുദ്ധവിമാനം പറത്തി അതിർത്തിയിൽ വീണ്ടും ചൈനയുടെ പ്രകോപനം. യുദ്ധവിമാനം അതിർത്തിക്കരികിൽ കൂടി പറത്തി ചൈന. കിഴക്കൻ ലഡാക്കിൽ നിയന്ത്രണ രേഖയോട് ചേർന്നാണ് ചൈനീസ് യുദ്ധവിമാനം പറന്നത്. എന്നാൽ ഏതു ദിവസമാണ് ചൈനീസ് പ്രകോപനം ഉണ്ടായതെന്ന വിവരം പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ മാസം അവസാനം പുലർച്ചെ 4 മണിയോടെയാണ് കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിക്കടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. മേഖലയിൽ ചൈനീസ് വ്യോമസേന വൻ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയാണ് സംഭവം. S-400 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ചൈന ഉപയോഗിച്ചിരുന്നു. വാടകയ്ക്ക് ചെക്കുകൾ നൽകുന്നത് ഒഴിവാക്കി അക്കൌണ്ട് വഴി വാടക നൽകുന്നതിനുള്ള സംവിധാനം പ്രാവർത്തികമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് ദുബായ്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും എമിറേറ്റ്സ് MBD ബാങ്കും ചേർന്നാണ് പുതിയ രീതി നടപ്പിലാക്കുന്നത്. പുതിയ സംവിധാനം നിലവിൽ വരുന്ന മുറയ്ക്ക് UAE സെൻട്രൽ ബാങ്കിന്റെ ഡയറക്ടർ ഡെബിറ്റ് സിസ്റ്റം വഴി ഡിജിറ്റലായി പണം കൈമാറ്റം ചെയ്യപ്പെടും. ഇത് വാടകക്കാർക്കും ഉടമകൾക്കും ഒരുപോലെ സഹായകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ദുബായ് സർക്കാരിന്റെ പേപ്പർ രഹിത നയത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സംവിധാനം. കുവൈറ്റിൽ നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി നടത്തുന്ന പരിശോധനകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാന ഗവർണറേറ്റുകളിലും ജഫ്രയിലും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ 9 പേർ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിഞ്ഞുവന്നിരുന്ന പ്രവാസികളും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്തിരുന്നവരുമാണ്. ഭിക്ഷാടനം നടത്തുന്നതിനിടയിലാണ് 4 പേർ അറസ്റ്റിലായത്. പിടിയിലായവരിൽ വിവിധ രാജ്യക്കാർ ഉൾപ്പെടുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി എല്ലാവരും ബന്ധപ്പെട്ട വിഭാഗക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്ന തീർത്ഥാടകർക്ക് ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച UAE. നാഷണൽ എമർജൻസി ക്രൈസിസ് ആന്റ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയാണ് കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഹജ്ജ് പൂർത്തിയാക്കി രാജ്യത്തെത്തുന്നവർ കോവിഡിനെതിരായ സുരക്ഷാ നിബന്ധനകൾ പാലിക്കണം. മാസ്ക് ധരിക്കുകയും തിരിച്ചെത്തിയ ശേഷം 7 ദിവസത്തേക്ക് വീട് വിട്ട് പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. തിരികെ എത്തുമ്പോൾ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ വെച്ച് കോവിഡ് PCR പരിശോധന നടത്തണമെന്ന് നിർബന്ധമില്ല. എന്നാൽ രോഗബാധ സംശയിക്കുന്നുണ്ടെങ്കിൽ PCR പരിശോധന നടത്തേണ്ടതാണ്. രോഗലക്ഷണങ്ങളുള്ള എല്ലാവർക്കും അവ പ്രകടമായ ശേഷം 4-ാമത്തെ ദിവസം കോവിഡ് PCR പരിശോധന നിർബന്ധമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ അഷാന്റിയിൽ മാർബർഗ് വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ലോകാരോഗ്യ സംഘടന. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസുകളിലൊന്നായി ശാസ്ത്രലോകം കണക്കാക്കുന്ന ഒന്നാണ് മാർബർഗ് വൈറസ്. വൈറസ് ബാധിക്കപ്പെടുന്ന 10-ൽ 9 പേരും മരിക്കാം എന്നതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും അപകടകാരിയായി കണക്കാക്കുന്നത്. പശ്ചിമ ജർമ്മനിയിലെ മാർബർഗ് പട്ടണത്തിൽ 1967 ഈ വൈറസ് ബാധ ആദ്യമായി കണ്ടെത്തിയത്. വാക്സിൻ ലബോറട്ടറികളിൽ ജോലി ചെയ്തവരിലാണ് വൈറസ് ബാധ കണ്ടെത്തിയിരുന്നത്. ട്വിറ്റർ ഇടപാട് അവസാനിപ്പിച്ച് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്റർ അതിന്റെ സൈറ്റിലെ വ്യാജ അക്കൌണ്ടുകളെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് $44 ബില്യൺ ട്വിറ്റർ ഇടപാട് മസ്ക് അവസാനിപ്പിച്ചത്. കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ട്വിറ്റർ ബോർഡ് എലോൺ മസ്കിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.